നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത് നദികളും നദീതട പദ്ധതികളും അതിലെ പെരിയാറാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതപ്പുഴയെ പറ്റിയാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ രണ്ടാമത്തെ വലിയ നദി ആദ്യത്തെ ഏതായിരുന്നു പെരിയാറാണ് ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ നൈൽ എന്നാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു പോയിൻറ്റാണ് കേരളത്തിൻ്റെ നൈലെന്നറിയപ്പെടുന്ന നദി ഏതാണ് ഭാരതപ്പുഴ അതേപോലെ കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴ തന്നെയാണ് ഭാരതപ്പുഴ രണ്ട് രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് കേരളത്തിൻ്റെ എന്നും കേരളത്തിലെ ഗംഗ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് നെക്സ്റ്റ് പോയിൻ്റ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് ആനമലയിലാണ് ഉത്ഭവം ആനമലയിലാണ് അതിൻ്റെ പതനം അറബിക്കടലിലാണ് ഉത്ഭവം ആനമലയിലാണ് പതനം അറബിക്കടലിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിലെ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ പോയിന്റ്സ് അല്ലാതെ തന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക ഓക്കെ തുടരാം ഇനി മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു പൊന്നാനിയുടെ തീരത്തുകൂടി ഒഴുകുന്നതുകൊണ്ട് തന്നെ പൊന്നാനി പുഴ എന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ നിള എന്നറിയപ്പെടുന്നു നിള നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശോകനാശിനി പുഴ എന്ന് അറിയപ്പെടുന്നു എന്താണ് ശോകനാശിനി പുഴ ഇങ്ങനെ അറിയപ്പെടുന്നത് ചിറ്റൂരിലാണ് ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ചിറ്റൂരിലാണ് അറിയപ്പെടുന്നത് ഇനി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് നമ്മുടെ ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഓക്കെ പ്രാചീന കാലത്ത് പേരാർ എന്നും അറിയപ്പെട്ടു പ്രാചീന കാലത്ത് ഭാരതപ്പുഴ എങ്ങനെയാണ് അറിയപ്പെട്ടത് പേരാർ എന്നും അറിയപ്പെട്ടു അതുപോലെ തന്നെ വേറൊരു പേരും കൂടെ ഉണ്ട് കോരയാർ എന്നും അറിയപ്പെടുന്നു കോരയാർ ഓക്കെ അപ്പം ഏതൊക്കെ പേരിലാണ് ഭാരതപ്പുഴ അറിയപ്പെട്ടത് പൊന്നാനിപ്പുഴ നിള ശോകനാശിനിപ്പുഴ പേരാർ കോരയാർ ഓക്കെ അടുത്തതായി പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ ഏതൊക്കെയാണ് കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ ഇത്രയുമാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളെന്ന് പറയുന്നത് ഇനിയും ഈ ഒരു പ്രത്യേകതയുണ്ട് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തൂതപ്പുഴയാണ് പക്ഷേ എല്ലാവർക്കും ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റുന്ന ഒരു 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 ക്വസ്റ്റിനുണ്ട് അതായത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇതല്ല ഉത്തരം ഉത്തരം കുന്തിപ്പുഴയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് കുന്തിപ്പുഴയാണ് ഈ കുന്തിപ്പുഴ ഏതാണ് കുന്തിപ്പുഴയുടെ പോഷക നദിയാണ് ഈ തൂതപ്പുഴ എന്ന് പറയുന്നത് അതായത് നാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴ എന്ന് പറയുന്നത് ഈ കുന്തിപ്പുഴയുടെ പോഷക നദിയാണ് ഓക്കെ അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ് ഇനി ഈ കുന്തിപ്പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും കുന്തിപ്പുഴ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പോഷക നദിയിൽ പറയാനുള്ളത് ഡാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലമ്പുഴ ഡാം ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് പിന്നെ പിന്നീട് ഉള്ളത് ഏതൊക്കെയാണ് വാളയാർ ഡാം മംഗളം ഡാം പോത്തുണ്ടി ഡാം മീങ്കര ഡാം ഓക്കെ ഏതൊക്കെയാണ് മലമ്പുഴ ഡാം വാളയാർ ഡാം മംഗളം ഡാം പോത്തുണ്ടി ഡാം മീൻകര ഡാം ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിയാൻ പോകുന്നത് അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊന്നാനി തുറമുഖം അതായത് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത് ഭാരതപ്പുഴ കടലിനോട് ചേരുന്നത് ഈ പൊന്നാനിയിൽ വെച്ചാണ് അപ്പോൾ പൊന്നാനി തുറമുഖത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഈ പൊന്നാനി തുറമുഖം അതുപോലെ തന്നെ ഈ പൊന്നാനിയിൽ വെച്ച് തന്നെയാണ് ഭാരതപ്പുഴ കടലിനോട് ചേരുന്നതും ഓക്കെ അതുപോലെ തന്നെ പ്രധാന സ്ഥലമാണ് തിരുനാവായ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെയൊക്കെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചതും ഈ തിരുനാവായയിൽ വെച്ചാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമാണ് പിന്നീടുള്ളത് കിള്ളിക്കുറിശി മംഗലം എന്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശി മംഗലം ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശി മംഗലം ഓക്കേ അതേപോലെ തന്നെ പാലക്കാട് ജുലത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഭാരതപ്പുഴയാണ് പാലക്കാട് ജുലത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ് ഇനിയും ഭാരതപ്പുഴയുടെ കുറച്ച് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പോൾ ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടത്തിയിരുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ് ഓക്കെ ഇനി ഭാരതപ്പുഴയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിനി പമ്പ എന്നറിയപ്പെട്ടതും ഭാരതപ്പുഴ തന്നെയാണ് ഇനി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായി ശബരിമലയുടെ ഇടത്താവളമായി പ്രഖ്യാപിച്ചു എന്താണ് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടത്തെ ഔദ്യോഗികമായ ശബരിമലയുടെ ഇടത്താളമായി പ്രഖ്യാപിച്ചു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ അതിനെ എന്തായി അറിയപ്പെട്ടു മിനി പമ്പ എന്ന് അറിയപ്പെട്ടു ഓക്കെ അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിലെ മാന്നന്നൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉരുക്ക് തടയണയാണ് അന്ന് നിർമ്മിച്ചത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ മാന്നന്നൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടയണയാണ് അന്ന് നിർമ്മിച്ചത് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റും ഭാരതപ്പുഴിയുടെ മറ്റൊരു പ്രത്യേകത തന്നെയാണ് കേരളത്തിൻ്റെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് ഭാരതപ്പുഴയിൽ തന്നെയാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു മാമാങ്കം നടത്തിയിരുന്നത് ഭാരതപ്പുഴയിലാണ് അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്കുതടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ് അതേപോലെ പിന്നെന്താണ് പറഞ്ഞത് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മിനി പമ്പ മിനി പമ്പ പദ്ധതി നടപ്പിലാക്കിയത് ഇതെല്ലാം തന്നെ ഭാരതപ്പുഴയിലാണ് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സുകളും കൂടെ ഉണ്ട് ശ്രദ്ധിക്കുക നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെട്ടത് ആരാണ് എം ടി വാസുദേവൻ നായരാണ് അതേപോലെ തന്നെ നിളയുടെ കവി എന്നറിയപ്പെട്ടത് പക്ഷേ ആരാണ് പി കുഞ്ഞിരാമൻ നായരാണ് അപ്പോൾ രണ്ടും കൂടെ തിരിഞ്ഞു പോയത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെട്ടത് പി കുഞ്ഞിരാമൻ നായറുമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ജി കെ നോട്ട്സ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഓക്കെ